عليك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيه رايا ساداتكل പണ്ഡിതന്മാർ, നേതാക്കൾ, ഉമറാക്കൾ, മാന്യ വ്യക്തിത്വങ്ങൾ, വളരെ നേരത്തെ ആരംഭിച്ച റാലിയും സമ്മേളനവും ആണ് എല്ലാവരും കഴിയുന്നതും വേഗം ഒഴിഞ്ഞുകിട്ടണം എന്ന് ആഗ്രഹിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നീണ്ട ഒരു പ്രഭാഷണം നടത്തുന്നില്ല. ഇവിടെ പൗരത്വം ഔദാര്യമല്ല, അവകാശമാണ്. ഈ ഒരു ആശയം എടുത്തു പറഞ്ഞുകൊണ്ട് യുവത്വം നിലപാട് പറയുന്നു എന്ന ശീർഷകത്തിൽ എല്ലാ ജില്ലകളിലും SOES സമ്മേളനം റാലിയും നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലും ഈ കായംകുളത്ത് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലെ സമാപന സമയത്താണ് നാം ഉള്ളത്. പൗരത്വത്തെ സംബന്ധിച്ചും ആക്ടിനെ സംബന്ധിച്ചും മനുഷ്യരെ വിഭജിച്ച് മനുഷ്യരെ പരസ്പരം അകറ്റുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെ സംബന്ധിച്ചുമെല്ലാം ധാരാളം പ്രസംഗങ്ങളിൽ നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറമെ ഇന്ന് ഈ സമ്മേളനത്തിലും ധാരാളം കേട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ രണ്ടാമതും ആവർത്തിച്ച് നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായി ഈ ലോകം, ഭൂമിലോകം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്, പ്രത്യേകം ഒരു മതക്കാർക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ലോകസത്താവായ അള്ളാഹുവിൻ്റെ വചനം വൽ അർളാ ഭൂമി നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതക്കാർക്ക് എന്നല്ല, ലിൽ അനാം മനുഷ്യർക്ക്.
എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ വേണ്ടി ലോകസഭാവ് സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഭൂമി. എല്ലാ മനുഷ്യർക്കും വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ് സൂര്യൻ. സൂര്യന്റെ വെളിച്ചം ഏതെങ്കിലും ഒരു മതക്കാർക്ക് അങ്ങനെയില്ല. സൂര്യന്റെ നന്മകൾ ഏതെങ്കിലും ഒരു ജാതിക്കാർക്ക്, ഏതെങ്കിലും ഭാഷക്കാർക്ക്, ഒരു സംസ്കാരക്കാർക്ക് അങ്ങനെയുമില്ല, എല്ലാവർക്കും. ചന്ദ്രൻ എല്ലാവർക്കും, കടലും കരയും എല്ലാവർക്കും. അങ്ങനെയല്ലാതെ വിശ്വാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലോ ഒരു വിവേചനം എന്നത് മനുഷ്യത്വമല്ല. ഒരിക്കലും ഈ ആധുനിക യുഗത്തിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പാടുള്ളതും അല്ല. മനുഷ്യൻ ബുദ്ധിപരമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ മനുഷ്യൻ വളരെ അധമനായി വളരെ താഴ്ന്നു പോകുന്നു എന്നല്ലേ മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ മനുഷ്യർക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ, ഖുർആൻ ചെയ്ത തെറ്റെന്താണ്? ഖുർആനിൽ ഉള്ള തെറ്റ് എന്താണ്? ഇസ്ലാം ചെയ്ത തെറ്റ് എന്താണ്? മുസ്ലിമീങ്ങൾ പറഞ്ഞ തെറ്റ് എന്താണ്? അത് ചിന്തിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, എല്ലാവരെയും വിളിക്കുകയാണ് ലോകസൃഷ്ടാവായ പടച്ചവൻ. ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങൾ ജൂതരും ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരും ബുദ്ധരും ജൈനരും എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ് ഖുർആനിന്റെ വിശാലമായ പ്രഖ്യാപനം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും സന്താനങ്ങളാണ് എല്ലാ മനുഷ്യരും. അവർക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഭൂമിയും സൂര്യനും എല്ലാം മനുഷ്യർക്ക് വേണ്ടി. പിന്നെ നിങ്ങളിൽ പിൽക്കാലത്ത് കുറെ കുടുംബങ്ങൾ, കുറെ ഗോത്രങ്ങൾ, കുറെ വ്യത്യസ്തമായ അഡ്രസ്സുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ വേണ്ടിയാണ്, ലിതഅറഫു, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി കുടുംബങ്ങളും ഗോത്രങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആരും സ്വന്തം സഹോദരനായി, ഞങ്ങളെല്ലാം ഒരച്ഛനമ്മമാരുടെ മക്കളാണ് എന്ന നിലക്ക് സഹോദരീ സഹോദരന്മാരായിട്ടല്ലാതെ കാണാൻ പാടില്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അതഖാക്കും, നിങ്ങൾ ആരും ആരുടെയും മേൽ മേൽക്കോയ്മ കാണിക്കണ്ട, ആരും അക്രമ പ്രവർത്തനം നടത്തണ്ട, ആരും ആരെയും അകറ്റണ്ട, ആരുമായും ആരും ശത്രുത വെച്ച് പുലർത്തണ്ട, നിങ്ങളിൽ ലോകസൃഷ്ടാവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനം ഉള്ളവർ, അതഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഭക്തിയുള്ള, ഏറ്റവും നല്ല ഭക്തിയുള്ള ആളുകളാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതൊരു തെറ്റാണോ? ഈ ആശയം ഒരു തെറ്റാണോ? ഇതല്ലേ ശരിയായ ആശയം? എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് ഇസ്ലാമിക പ്രബോധനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറയാണ്, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, എല്ലാവരും മുസ്ലിമീങ്ങളാകുക അതുണ്ടാവില്ല, എല്ലാവരും ഹൈന്ദവരാകുക അതുണ്ടാവില്ല, എല്ലാവരും ക്രിസ്ത്യാനികളാകുക അതുണ്ടാവില്ല. ഖുർആൻ പറയാണ് എന്ത്? വലൗ ശാ റബ്ബുക, ഈ ആകാശങ്ങളും ഭൂമികളുമെല്ലാം സൃഷ്ടിച്ച് നിങ്ങളെ സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന നിങ്ങളുടെ റബ്ബായ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരേ വിശ്വാസികൾ, എല്ലാവരും മുസ്ലിമീങ്ങൾ. അങ്ങനെ ആകുമായിരുന്നു, പക്ഷേ ലോകസൃഷ്ടാവായ പടച്ചവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പടച്ചവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നടക്കാതിരിക്കൂല. അങ്ങനെ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ല, എല്ലാവരും മുസ്ലിമീങ്ങളാകുക, അങ്ങനെ ഒരു ഉദ്ദേശം പടച്ചവന് ഇല്ല. പലരും, പല മതക്കാരും, പല വ്യത്യസ്തമായ ആശയക്കാരും ഒക്കെ ആവുക എന്നതാണ്
പഠിച്ചവൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതാണ് നടക്കുന്നത്. മാഷാ അല്ലാഹു കാന മാലം യസ്ലമിക്കു, അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കും അല്ലാത്തത് നടക്കൂല. അതുകൊണ്ട് അഫ അന്ത തുകരിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, മറ്റുള്ളവരെ എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾ മനുഷ്യന്മാരെയോട് ബലാത്കാരം നടത്തുകയോ നിങ്ങൾ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ, അങ്ങനെ ഒരു അജണ്ടയേ ഇസ്ലാമിൽ ഇല്ല. എത്ര വിശാലമാണ് ഇസ്ലാം! ഇതുകൊണ്ടായിരുന്നു മദീന എന്ന രാഷ്ട്രം പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുണ്ട്, യഹൂദികളുണ്ട്, മറ്റു മതക്കാരുണ്ട്. ആ ഭരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന രാഷ്ട്രത്തലവൻ പ്രവാചകരാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്, പക്ഷേ രാഷ്ട്രത്തലവനും ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെയുള്ള ന്യൂനപക്ഷമായ യഹൂദികൾ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. അതേ അവരിവിടെ ന്യൂനപക്ഷമായതുകൊണ്ട് ഞാൻ സൽക്കാരം നിരസിക്കുന്നു എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ സർവരാഷ്ട്രത്തലവന്മാർക്കും എങ്ങനെയാണ് രാഷ്ട്രം ഭരിക്കേണ്ടത് എന്ന് മാതൃകയാകുന്ന വിധം ആ ജൂതന്മാരുടെ സൽക്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു, സൽക്കാരത്തിന് പങ്കെടുത്തു. പക്ഷേ ആ ജൂതന്മാർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ആ ഭക്ഷണം വായിൽ ചവക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല, അവിടത്തേക്കുള്ള അറിവ് സാധാരണ അല്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വെന്തു കഴിഞ്ഞ മാംസം സംസാരിച്ചു, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്, പ്രവാചകരെ കഴിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്നോട് സത്യം പറയോ? അവർ പറഞ്ഞു, പറയും. ആദ്യം ഒരു ടെസ്റ്റ് എന്ന നിലക്ക് നബി തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ബാപ്പ ആരാണ്? അപ്പോൾ അവർ ബാപ്പാന്റെ പേര് മാറ്റി പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ, നിങ്ങൾ പറഞ്ഞ് കളവാണ്, കഥപുത്തും നിങ്ങൾ കള്ളം പറഞ്ഞാണ്, അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര്, അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു, ശരിക്കങ്ങ് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് ചോദിച്ചു, നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ നിങ്ങൾ എന്നോട് ഇനി സത്യം പറയോ? അവർ പറഞ്ഞു, നിങ്ങളോട് കളവ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, എന്നാൽ സത്യം പറയൂ, എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ? അപ്പൊ അതാ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത സ്ത്രീ പറഞ്ഞു, ഉണ്ട്. എന്തിനാ ചേർത്തത് എന്ന് ചോദിച്ചു. നിങ്ങളൊരു സത്യപ്രവാചകൻ അല്ല എങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് നിങ്ങളങ്ങ് കഥ കഴിഞ്ഞു പോയാൽ പ്രശ്നം തീർന്നു, പിന്നെ നിങ്ങളെ ഭാഗം ആലോചിക്കേണ്ടതില്ല. അതേ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ തോന്നിവാസം ജീവിക്കാം, ഒരു ഭരണാധികാരി, നീതിമാനായ ഭരണാധികാരി ഇല്ലെങ്കിൽ ആർക്കും ആരെയും അക്രമിക്കാം, ആർക്കും വർഗീയത കാണിക്കാം, ആർക്കും ആരെയും ശല്യം ചെയ്യാം, ആരുടേതും പിടിച്ചെടുക്കാം, ഏത് അക്രമങ്ങളും പ്രവർത്തിക്കാനും കഴിയും, നല്ല സ്വാതന്ത്ര്യം കിട്ടും. ഈ അമിതമായ സ്വാതന്ത്ര്യം കിട്ടും നിങ്ങളങ്ങട്ടില്ലാതെ ആയാൽ. നിങ്ങളിവിടെ മദ്യപിക്കാൻ അനുവദിക്കുന്നില്ല, കൈക്കൂലി വാങ്ങാൻ അനുവദിക്കുന്നില്ല, അഴിമതി നടത്താൻ അനുവദിക്കുന്നില്ല, അക്രമം നടത്താൻ അനുവദിക്കുന്നില്ല, ഭീകരവാദത്തിന് അനുവദിക്കുന്നില്ല, വർഗീയതക്ക് അനുവദിക്കുന്നില്ല. നിങ്ങൾ വർഗീയത നടത്തിയാൽ എന്നിൽപ്പെട്ടവനല്ല, ഞങ്ങളിൽപ്പെട്ടവനല്ല, പഠിച്ചവൻ ശിക്ഷിക്കൂന്നാ പറയുന്നത് അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻലമ മുആഹിദൻ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിലെ ജനങ്ങളോട് പറയാണ്, ഈ രാഷ്ട്രത്തിൽ നമ്മുടെ കൂടെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും കരാറിലുമായി ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ വല്ലവനും ആക്രമിച്ചാൽ ഔ കല്ലഫഹു ഔ അബിന്തഖസ മിൻഹു, അല്ലെങ്കിൽ വല്ല അമുസ്ലിമിനെയും ആരെങ്കിലും ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ ഔ കല്ലഫഹു ഫൗക താഖതിഹി, അല്ലെങ്കിൽ ഒരു അമുസ്ലിമിന് കഴിയാത്ത കാര്യം അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അവനെ നാട്ടിന്ന് അടിച്ചു പുറത്താക്കണമെന്നില്ല, അതുപോലെ തന്നെ അവനോട് നീ നാട്ടുകാരനാണ് തെളിവുണ്ടോ എന്ന് ചോദിക്കണമെന്നില്ല, അവന്റെ ഒരു അഞ്ച് പൈസയെങ്കിലും ആരെങ്കിലും പൊരുത്തമില്ലാതെ എടുത്താൽ
ഫാന ഹജീജുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ ആ അക്രമിയായ മുസ്ലിമിന് എതിരായി പടച്ചവനോട് സംസാരിക്കും എന്ന് പറഞ്ഞ എല്ലാ വർഗീയതയെയും ഭീകരതകളെയും അക്രമങ്ങളെയും ഇല്ലായ്മ ചെയ്ത നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിട്ടിയാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആകാമല്ലോ എന്ന ചിന്തയിലാണ് ഈ ജൂതപ്പെണ്ണ് വിഷം ചേർത്തത്. അവള് പറയാണ്, നിങ്ങൾ പ്രവാചകരല്ലെങ്കിൽ നിങ്ങൾ ഇതോടെ നിങ്ങളെ പ്രശ്നം തീരുമല്ലോ, അതിന് വിഷം ചേർത്തതാണ്. അല്ല നിങ്ങൾ സത്യപ്രവാചകനാണെങ്കിൽ ലോകസട്ടാവ് നിങ്ങൾക്ക് വിവരം തരുമല്ലോ. സുബ്ഹാനല്ലാ. ആ സമയത്ത് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ ചോദിച്ചു, അലാ ഖത്ലുഹാ, ഓ നബിയേ, രാഷ്ട്രത്തലവനും പ്രവാചകരും ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്ന നേതാവുമായ അങ്ങേക്ക് വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ച ഈ പെണ്ണിനെ ഞാൻ അങ്ങ് വകവരുത്തട്ടെ എന്ന് ചോദിച്ചു, ഞാൻ കൊല്ലട്ടെ. അവിടെ പറഞ്ഞു, ലാ, അവളെ കൊല്ലണ്ട. ഇത് ബുഖാരിയിൽ 1200+ കൊല്ലം മുമ്പുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൊല്ലരുത് എന്ന് പറഞ്ഞു. ഇതാണ് റഹ്മത്തുലിൽ ആലമീൻ, സർവസൃഷ്ടികൾക്കും കാരുണ്യമായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമീപത്തേക്ക് രണ്ട് ക്രിസ്ത്യാനികൾ വരുന്നു. വന്നിട്ട് പറയുന്നു, മദീന എന്ന രാഷ്ട്രത്തിൽ ബിസിനസ്സിന് വന്നവരാണ് ഞങ്ങൾ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇപ്പൊ പ്രസംഗിച്ച ആളെ പേര് സതീചെറിയാൻ, സതീചെറിയാൻ പ്രസംഗിച്ചു. അദ്ദേഹം ബിസിനസ് നടത്തുന്നത് വിദേശ രാജ്യത്ത്. നമ്മുടെ യൂസുഫ് അലി സായിബും ബിസിനസ് നടത്തുന്നത് വിദേശ രാജ്യത്ത്. മേനോനും ബിസിനസ് നടത്തുന്നത് വിദേശ രാജ്യത്ത്. എല്ലാവർക്കും വിസ, എല്ലാവർക്കും ലൈസൻസ്, എല്ലാവർക്കും പണം സമ്പാദിക്കുക, എല്ലാവർക്കും പണം നാട്ടിൽ കൊണ്ടുപോവുക. അവിടെ ഇന്ത്യയിലേക്ക് മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് വിസ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു നയമില്ല. മുസ്ലിമിയൊക്കെ മാത്രമേ വിസ കൊടുക്കുള്ളൂ, അങ്ങനെ ഒരു നയമില്ല. ലൈസൻസ് മുസ്ലിമിയൊക്കെ മാത്രമേ പാസ്സാവുള്ളൂ, അങ്ങനെയുമില്ല. ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാട്. മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ ഭരിക്കുന്ന മദീനയിൽ ബിസിനസ്സിന് വന്ന രണ്ട് ക്രിസ്ത്യാനികൾ, അവർ പറയാണ്, ഓ പ്രവാചകരെ, ഞങ്ങൾ മൂന്നാളുകളാണ് ബിസിനസ്സിന് വന്നത്. ഞങ്ങൾ രണ്ടാളും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഞങ്ങളെ കൂടെയുള്ള മൂന്നാമത്തെ ആളെ, നിങ്ങളുടെ അനുയായികളിൽ പെട്ട ഒരാൾ ഈ രാഷ്ട്രത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വിടുന്നില്ല. ഈ രാഷ്ട്രത്തിൽ നിൽക്കാൻ പാടില്ല എന്നല്ല, ഈ രാഷ്ട്രത്തിൽ നിന്ന് പോകാൻ വിടുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കംപ്ലൈന്റ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ, എനിക്കൊരു പതിവുണ്ട്, ശരിക്ക് കണ്ടത് അല്ലേ കേട്ടത് വ്യക്തമായി തെളിവുള്ളതേ പറയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ. അതുകൊണ്ട് ഞാൻ വായിച്ചു കണ്ടിട്ടില്ല, ഞാൻ വായന വളരെ കുറഞ്ഞ ആളാണ്, എനിക്ക് അത്രയും സമയം ഉണ്ടാവുള്ളൂ. അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അഹമ്മദ് സാഹിബിന്റെ മക്കൾ, അവർക്കിപ്പൊ സിറ്റീസൺ കിട്ടുന്നില്ല, അവർക്കിവിടെ പൗരത്വം കിട്ടുന്നില്ല, അവർ ഇന്ത്യക്കാരാണെന്നുള്ള തെളിവില്ല. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇന്ത്യയുടെ ഒരുപാട് കാലം രാഷ്ട്രപതിയായ ആളുടെ മക്കള് ഇന്ത്യക്കാരാണ് എന്നുള്ളതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ തെളിവ് നോക്കിയാൽ എന്താ തെളിയിക്കാൻ കഴിയാ? ഇന്നെന്താ അയച്ച പോലെ ഞായറാഴ്ച, എന്താ തെളിവ്? ഇന്ന് ഞായറാഴ്ചയാണെന്നുള്ള എന്താ തെളിവ്? നിങ്ങൾ തെളിവുണ്ടിനി? ഒരൊറ്റ കുട്ടിക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. ഇന്നലെ ശനിയാഴ്ചയാണെന്നോ, അതിനെന്താ തെളിവ്? മെന്നാന്ന് വെള്ളിയാഴ്ചയാണ്, അതിനെന്താ തെളിവ്? തെളിവ് എന്താണെന്നറിയോ? പണ്ട് പണ്ടേ പറഞ്ഞു വരുന്നു എന്നുള്ള തന്നെയാ തെളിവ്. ഇതുപോലെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരാണെന്നുള്ള, ഇനി ഇന്ത്യയിൽ ജീവിച്ച് ഇങ്ങനെ വരുന്നു എന്നുള്ളതന്നെ തെളിവ്. പിന്നെ അതിന്റെ പുറമെ ഒരു തെളിവ്, ഒരു പഴയ ആധാരം കൊണ്ടുവരണമെന്ന്. തീരെ ബുക്കും കൊള്ളുകയും ചെയ്യാത്തവരുടെ ആധാരം കൊണ്ടുവരാ, ഒന്നും വിറ്റിട്ടില്ല, പാവപ്പെട്ട മനുഷ്യനായിട്ട് ഇങ്ങനെ മറ്റൊരുത്തന്റെ സ്ഥലത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു സാധുവാണ്. ആ സാധു മനുഷ്യൻ ഇന്ത്യക്കാരനല്ലായിരിക്കും. അപ്പൊ തെളിവ് ചോദിച്ചിട്ട് അങ്ങനെ ഓരോന്നിന്റെ തെളിവ് ചോദിച്ചാൽ, ഒരാൾ ചോദിച്ചു, നീ ആരാ മകനാ? ഞാൻ കുഞ്ഞുള്ളാജീന്റെ മകനാ. എന്താ തെളിവ്?
എന്താ തെളിവ് അറിയാ, ഉമ്മാനല്ലാതെ വേറെ ആരെയോ തെളിവാണിക്കാൻ പറ്റുമോ? അമ്മേനല്ലാതെ, അമ്മ മരിച്ചും പോയി, ഇനി എന്താ ചെയ്യാ? അപ്പൊ അച്ഛനാരാന്നുള്ള തെളിവില്ല. ഇങ്ങനെ തെളിവ് ചോദിച്ചാൽ ലോകത്ത് വല്ല തെളിവും പറയാൻ കഴിയോ? അപ്പൊ മനുഷ്യരെ ആക്രമിക്കുക, മനുഷ്യരെ വിഭജിക്കുക, മനുഷ്യർക്കിൽ വിജയവേചനമുണ്ടാക്കി തമ്മിലടിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഇത്തരത്തിലുള്ള തെളിവ് ചോദിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ആർക്കാണ്, ഏത് ബുദ്ധിയുള്ളവനാണ് അത് അംഗീകരിക്കാൻ സാധിക്കുക? സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് പറയുന്നത് നാട്ടിന്ന് പോകണമെന്ന് പറഞ്ഞല്ല, അന്യനാട്ടിന്ന് വന്ന ഞങ്ങളിൽ ഒരാളെ പോകാൻ വിടുന്നില്ല എന്നാ. അത് നിങ്ങൾ അനുയായികൾപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു, അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദിച്ചു, എന്താണ് ഇവരെ കൂടെ വന്ന ഒരാളെ നിങ്ങൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വിടാൻ പോകാൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, നബിയേ, ഞാൻ ഇവരെ മകനെയോ മകളെയോ ഒന്നല്ല, എന്റെ മകനെയാണ് ഞാൻ വിടാത്തത്, അതെന്റെ മകനാണ്, എന്റെ മകനാണ്, എന്റെ മകനോട് ഞാൻ പറഞ്ഞു ഇനി നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തു പോണ്ട, ഇവിടെ തന്നെ തോന്നുന്നു. അങ്ങനെ ഞാൻ പറയാൻ കാരണം അവൻ ഈ മദീന വിട്ട് മുമ്പ് പോയതാണ്. അങ്ങനെ അവൻ പോകുന്ന സമയത്ത് അങ്ങയുടെ നേതൃത്വമില്ല, അങ്ങയുടെ നിർദ്ദേശങ്ങളില്ല. അപ്പോൾ പിന്നെ ഒരു ദിശ നൽകാനുള്ള ഒരു നല്ല വ്യക്തിയുടെ നേതൃത്വമില്ലാതെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ കലഹിക്കലും പരസ്പരം ചണ്ട കൂടലും തല്ലുകൂടലുമാണ്. അന്ന് പോയതാ, അങ്ങനെ അയാൾ ക്രിസ്തു മതത്തിൽ ചേർന്നതാ. ഇപ്പോൾ എന്റെ മകൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് യൂറോപ്പിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ, നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതൃത്വത്തെ ഞാനൊക്കെ അംഗീകരിച്ച പോലെ നീയും അംഗീകരിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പോവാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണല്ലോ, അത് വളരെ സന്തോഷകരമായ വിധത്തിൽ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ ജനങ്ങളെ ക്ഷണിക്കാനാണല്ലോ വന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മറുപടി പറയണം? പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ്. നബി തങ്ങൾ ഓതുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇസ്ലാം മതത്തിലേക്ക് ഒരാളെയും ബലാത്കാരമായി പിടിച്ചു വെച്ചിട്ടോ തല്ലിയിട്ടോ അല്ലെങ്കിൽ വാള് കാണിച്ചിട്ടോ കല്ലെറിഞ്ഞിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ബലാത്കാരമായി ഒരൊറ്റ മനുഷ്യരെയും ഇസ്ലാം മതത്തിൽ കടത്തുന്ന പ്രശ്നമേ ഇല്ല. അതാ സന്മാർഗവും ദുർമാർഗവും വെവ്വേറെ വെളിവായിരിക്കുന്നു. ഇസ്ലാം ഏത് മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അതേ വിശാലമായ കാഴ്ചപ്പാടാണ്. മനുഷ്യർക്കിടയിൽ വിവേചനമില്ല, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ നബിയെ അംഗീകരിക്കാം. ആ ചെറുപ്പക്കാരന് ബാപ്പനെ ഉമ്മനെ ആരെയും സ്വീകരിക്കാതെ യൂറോപ്പിലേക്ക് പോണോ? പോകാം, ഒരു കുഴപ്പമില്ല. ഖുർആൻ സുഹൃത്തുക്കളെ, അപ്പോഴാണ് ഈ ആയത്ത്, ഈ സൂക്തം ഇറങ്ങിയത് തന്നെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിവിടെ എന്റെ പ്രിയപ്പെട്ട മതവിദ്യാർത്ഥികളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ജലാലൈനി തഫ്സീർ ഓതിയിട്ടുണ്ടാവും മുതഅല്ലിമീങ്ങളൊക്കെ. ജലാലൈനി തഫ്സീറിൽ ഇങ്ങനത്തെ ആയത്തുകളൊക്കെ വരുമ്പോ മൻസൂഖും ബിആയത്തിൽ താലുകുന്നുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ നിയമം ബാധകമല്ലാത്ത ആയത്താണ് എന്ന് കാണും. അപ്പൊ ചിലര് ചില മുതഅല്ലിമുകൾ മനസ്സിലാക്കും, ഇപ്പൊ ഇതൊന്നും ബാധകമല്ല, അതങ്ങനെ തിരിച്ചു പോകണ്ട. ആ ജലാലൈനി തഫ്സീറിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്ന് അത് ഒരു നാട്ടിലും ഒരു നിലക്കും ബാധകമല്ല എന്നല്ല,
പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രത്തലവനായി നിൽക്കുമ്പോൾ മദീന എന്ന രാഷ്ട്രത്തെ തന്നെ മുടിക്കാനും നശിപ്പിക്കാനും അവിടെയുള്ള സർവജനങ്ങളെയും കൊല്ലാനുമായി അബൂ സുഫിയാനും അബൂ ജഹലും അങ്ങനെ പലരും യുദ്ധം നയിച്ച കാലം ഉണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ യാതൊരു നിലക്കും പ്രതികരിക്കാതെ യുദ്ധം അങ്ങോട്ട് ചെയ്യാതെ രാഷ്ട്രം പിടിക്കുന്നേ പിടിച്ചോട്ടെ എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു നിയമം ഇല്ല എന്നാണ് അവിടെയൊക്കെ മൻസൂഖും ബിആയത്തുൽ ഖിതാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നല്ലാതെ ആ ആയത്തിന്റെ നിയമം ഇന്നും ബാധകമല്ല എന്നല്ല. അതെവിടെ പറഞ്ഞു? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആണല്ലോ ജലാലൈനി എഴുതിയ ഒരാൾ. ആ സുയൂത്തി ഇമാമിന്റെ തന്നെ ഇത്ഖാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പഠിപ്പിക്കുന്ന, അതിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം സർക്കസിയുടെ ഖവാഇദിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ആയത്തുകൾ വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാമികളെല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് പഠിച്ചിട്ട് ആര് ഭീകരവാദിയായി പോയത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കുറച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആൾ പേച്ചു പോകില്ല, നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ലോകത്തെവിടെയും ഇസ്ലാമിന്റെ വക്താക്കളും പണ്ഡിതന്മാരും ഭീകരവാദത്തെയും വർഗീയവാദത്തെയും അംഗീകരിക്കാത്തത്. കുറച്ച് പഠിച്ചിട്ട് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാത്തവരാണ് ഭീകരവാദികളും വർഗീയവാദികളുമായി മാറുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ, ഞാനിപ്പോ 7 ദിവസമായി സൂറത്തുൽ മുസമ്മിൽ ദാദാപുരത്ത് പ്രഭാഷണം നടത്തി. ഇന്നലെ അതിന്റെ സമാപനമായിരുന്നു. 10 ദിവസം 9 ആയത്ത് ഞാൻ 6 ദിവസം സംസാരിച്ചു. ബാക്കി ഞാൻ ഇന്നലെ ഒറ്റയടിക്ക് 11 ആയത്ത് പറഞ്ഞങ്ങ് തീർത്തു. ആ ആയത്തുകളിൽ ഒരായത്താണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഓതിക്കൽപ്പിച്ച്, റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. ഉദയാസ്തമാനങ്ങളുടെ റബ്ബാണ് അല്ലാഹു തആല, അവനല്ലാതെ ആരാധ്യനില്ല എന്നത് ഖുർആൻ അസഗ്നിഗ്ധമായി പറയുന്ന, മുസ്ലിമീങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന, സർവ പ്രവാചകന്മാരും പ്രചരിപ്പിച്ചൊരു ആശയമാണ്. അത് തന്നെയാണ് മുസ്ലിമീങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. ഫത്തഖിദുഹു വകീല, ആ പടച്ചവനെ നിങ്ങളെ സർവ കാര്യങ്ങളും ഏൽപ്പിക്കുന്നവനായി നിങ്ങൾ വിശ്വസിച്ച് അവനെ എല്ലാം ഏൽപ്പിക്കണേ. ഏത് ഭീഷണി വരുമ്പോഴും ഏത് ഭരണാധികാരി വരുമ്പോഴും നിങ്ങളെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ഫത്തഖിദുഹു വകീല, അവനെ തന്നെ ഏൽപ്പിക്കണം. വക്കീല് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാ. നമ്മളെ കോടതിയിലൊക്കെ അല്ലേ വക്കീല്, വക്കീല് എന്ന് പറയില്ലേ നമ്മള്, വക്കീല് വക്കീല് എന്ന് പറയുന്ന അറബി ഭാഷയാണത്. അതുപോലെ തന്നെ കോടതിയിൽ മുൻസിഫ് ഉണ്ടല്ലോ, അതും അറബി ഭാഷയാണ്. മുൻസിഫ് എന്ന് പറയുന്ന നിഷ്പക്ഷകൻ, അതായത് ജഡ്ജി മുൻസിഫ്. അതേപോലെ തന്നെ വക്കീല്, അതും അറബിയാണ്. വക്കീൽ പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ആൾ, കേസ് ഏൽപ്പിക്കപ്പെട്ട ആൾ നമ്മൾ വക്കീൽ എന്ന് പറയും. അപ്പൊ വക്കീല് അള്ളാഹുവിനെ നിങ്ങൾ വക്കീലാക്കണം, അന്നാനെ ഏൽപ്പിക്കണം എല്ലാ കാര്യവും. അന്നാനെ ഏൽപ്പിച്ചാലോ മറ്റുള്ളവരെ ഏൽപ്പിച്ച പോലെ അല്ല, മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ചിലപ്പോ അയാൾ ചതിക്കും. നാളെ ഒരാൾ എന്നോട് എന്നെ വക്കീൽ എന്നെ ചതിച്ചു കഴിഞ്ഞു, അപ്പോ ചിലപ്പോ ചതിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യത്തിന് ഒരാളെ ഏൽപ്പിച്ചാലോ അവസാനം എനിക്ക് എന്താ തീരുകയെന്ന് ചോദിക്കും അയാള്, അതിന് സംഖ്യ കൊടുക്കേണ്ടി വരും. അന്നാനെ ഏൽപ്പിച്ചാൽ 5 ദിവസം കൊടുക്കണ്ട, പിന്നെയോ അന്നോട്ട് ചതിക്കുകയില്ല. വേറെ ഒന്ന്, ഈ ഏൽപ്പിക്കപ്പെട്ട ആൾ വളരെ സത്യസന്ധനാണെങ്കിൽ തന്നെ ചിലപ്പോൾ അയാൾ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് അബദ്ധമായിരിക്കും. അങ്ങനെയാണല്ലോ ഈ പലപ്പോഴും ബുദ്ധിയില്ലാത്ത ആളുകൾ, കൂടുതൽ അറിവില്ലാത്ത ആളുകൾ ദുഷ്ടന്റെ ഫലം ചെയ്യും, വിഡ്ഡി ദുഷ്ടന്റെ ഫലം ചെയ്യും. അപ്പൊ വിഡ്ഡികൾ ദുഷ്ടന്റെ ഫലം ചെയ്യും. ചിലർ നിങ്ങളാണല്ലേ തീവ്രവാദ പ്രസംഗം നടത്തുന്നവർ, തീവ്രവാദ പ്രസംഗം, പ്രകോപനുണ്ടാക്കുന്ന പ്രസംഗം, പ്രകോപനുണ്ടാക്കുന്ന മുദ്രാവാക്യം, അത് വിഡ്ഡിയാണ്. വിഡ്ഡി ദുഷ്ടന്റെ ഫലം ചെയ്യും. അവൻ അറിവില്ലാത്തതുകൊണ്ടാണ് സ്പിരിറ്റ് കൂടിയത്. അത് പറ്റൂല. അള്ളാഹു തആല പറയാണ് നിങ്ങൾ എന്ത് വേണമെന്ന് അറിയോ, ഫത്തഖിദുഹു വക്കീല, നിങ്ങൾ അള്ളാഹനെ ഏൽപ്പിക്കണേ. വസ്ബിർ അലാ മാ യഖൂലൂൻ, ഇസ്ലാമിന്റെ ശത്രുക്കള് അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിങ്ങൾ പ്രകോപിതരാകരുത്. വസ്ബിർ അലാ മാ യഖൂലൂൻ, അവര് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോഴേക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, ഉദാഹരണം പറയാന് ഞാൻ കേട്ടു ഒരു മുദ്രാവാക്യം, സുബ്ഹാനല്ലാഹ്, കുറ്റിയാടി തന്നെ വിളിച്ചാ അവന് കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മുക്കിന് മുക്കിന് ചെറ്റകൾ കെട്ടി ചെറ്റകളെല്ലാം പള്ളികളാക്കി ഇതെന്നിങ്ങനെ വിളിച്ചു പോകാണ് ഒരു കൂട്ടർ, എന്നിട്ട് പറയാണ് പള്ളിയൊക്കെ ഞങ്ങൾ പൊളിക്കും. അപ്പൊ അത് കേട്ടിട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നാ ഞങ്ങളൊക്കെ അമ്പലം പൊളിക്കുമെന്ന് പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ മതത്തിനൊരു നിയമമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു ആശയമുണ്ട്. നമ്മൾ പ്രകോപിപ്പിക്കുമ്പോൾ പ്രകോപിതരാകാൻ പാടില്ല.
അതാണ് അല്ലാഹു പറഞ്ഞു വസ്ബിർ അലാമായ കൂലൂൻ, പ്രകോപിപ്പിക്കുന്നവർ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നവരാകണം. എന്നിട്ട് എന്ത് വേണം? വഹ്ജുറുഹും ഹജ്റൻ ജമീല, വഹ്ജുറുഹും ഹജ്റൻ ജമീല. പ്രകോപനമുണ്ടാക്കുന്ന കക്ഷികൾക്ക് നിങ്ങൾ പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കണം. പക്ഷെ ആ മാറി നിൽക്കൽ എങ്ങനെയായിരിക്കണം? ജമീല, അഴകായ മാറി നിൽക്കൽ. അഴകായ മാറി നിൽക്കൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരാൾ നോക്കുമ്പോ നല്ല മാന്യമായ മാറി നിൽക്കൽ. അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കുന്നില്ല, അതുപോലെ ശത്രുത ഉണ്ടാക്കുന്നില്ല, അക്രമം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അക്രമത്തിലൂടെയുള്ള സമരം ഇല്ല, നിയമം ലംഘിക്കുന്നില്ല. ആ രൂപത്തിൽ അഴകായ മാറി നിൽക്കൽ മാറി നിൽക്കണം. ഖുർആൻ നമുക്ക് എല്ലാ വിഷയത്തിലും നിർദ്ദേശം ഖുർആനിലുണ്ട്. ഓ സുഹൃത്തുക്കളെ, അപ്പൊ ഈ ആയത്തിന്റെ തഫ്സീറിലും ഇമാം റാസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതാ നിങ്ങൾ നല്ല നിലക്കായിരിക്കണം ശത്രുക്കളോടും പെരുമാറുന്നത് എന്ന് പഠിപ്പിച്ച് വിശദീകരിച്ചതിന് ശേഷം ഈ ആയത്ത് മൻസൂഖല്ല, ഈ ആയത്ത് ദുർബദേ, അതിന്റെ നിയമം ഇന്നും ബാധകമാണെന്നതാണ് ശരി എന്ന് വ്യക്തമായി തന്നെ ഇമാം റാസി എപ്പോഴുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ തഫ്സീറിലും ഇമാം ബഖായി റളിയല്ലാഹുവിന്റെ തഫ്സീറിലും ഇബ്നു അജീബ് റളിയല്ലാഹുവിന്റെ തഫ്സീറിലും അങ്ങനെ വലിയ സൂഫിയാക്കൾ ഔലിയാക്കളായ മഹാന്മാരുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് തന്നെ നല്ല പെരുമാറ്റമാകണമെന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരുടെ തെറ്റായ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുകയോ അതുപോലെ അവർക്ക് വീണ്ടും അക്രമം ചെയ്യാൻ വേണ്ടി അവരെ ഭരണരംഗത്തേക്ക് കയറ്റിക്കൊണ്ടുവരുകയോ ചെയ്യുന്ന രൂപത്തിലായി പോകരുത്. അതാണ് മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. വഹ്ജുറുഹും ഹജ്റൻ ജമീല, പ്രകോപനമുണ്ടാക്കാത്ത വിധം നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോകത്തെ എല്ലാ നീതിശാസ്ത്രങ്ങളെയും എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്ന എല്ലാറ്റിനും മാതൃകയുള്ള നിയമങ്ങളാണ്. ഇസ്ലാമിന്റെ ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മുആവിയ റളിയല്ലാഹുവിന് ഭരണം നടത്തുന്ന കാലം ഒരു ദിവസം മിമ്പറിൽ നിന്ന് ഒരൊറ്റ പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപിച്ചതെന്നറിയോ? അതാ ഈ രാജ്യത്തുള്ള രാഷ്ട്രത്തിലുള്ള സ്വത്തുക്കൾ മുഴുവനും ഭരണാധികാരിയായ ഞങ്ങളതാണ്. മുആവിയ റളിയല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനമാണ്. മിമ്പർ വന്ന് തീർത്തും കേൾക്കണേ, പകുതി കിട്ട് പോരുത്. ഈ രാഷ്ട്രത്തിലുള്ള സ്വത്തൊക്കെ നമ്മളെ ഭരണാധികാരിയുടെ സ്വത്താണ്. ഇവിടെയുള്ള പൊതുസ്വത്തും ഞങ്ങള് തന്നെയാണ്, എല്ലാം ഞങ്ങളതാണ്. നമ്മളെ ഇഷ്ടപ്രകാരം നമ്മളത് കൊടുക്കും. വനം മാനസാ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കൊടുക്കാതിരിക്കുകയും ചെയ്യും. അതേ ഇപ്പോഴില്ലേ ഒരു കൂട്ടർക്ക് അതാ പൗരത്വം കൊടുക്കും, ഒരു കൂട്ടർക്ക് കൊടുക്കൂല എന്ന് പറയുമ്പോലെ ഒരു ഏകാധിപതിയുടെ ശൈലിയിൽ മുആവിയ റളിയല്ലാഹുവിന്റെ മിമ്പറിൽ നിന്ന് ഒരു ദിവസം സംസാരിച്ചു ഒരാളും മിണ്ടിയില്ല. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാമല്ലോ മുത്തലാഖ് വന്നപ്പോ ആരും മിണ്ടിയില്ല, കാശ്മീർ പ്രശ്നം മിണ്ടിയില്ല, ബാബരി മസ്ജിദ് പ്രശ്നം മിണ്ടിയില്ല, ഇതുപോലെ ആരും മിണ്ടിയില്ല. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് അതേപോലെ പറഞ്ഞു, സ്വത്ത് ഞങ്ങളതാണ്, നമ്മളിഷ്ടം പോലെ ചെയ്യും. അന്നും ആരും മിണ്ടിയില്ല. മൂന്നാമത്തെ വെള്ളിയാഴ്ചയും ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നു സദസ്സിൽ നിന്ന്, എന്നിട്ട് പറഞ്ഞു, പറഞ്ഞേ ശരിയല്ല, ശരിയല്ലാത്ത ആശയം ആവർത്തിച്ച് പറയണ്ട, അംഗീകരിക്കൂല. അൽമാലുമാലുന, ഈ രാഷ്ട്രത്തിലുള്ള സ്വത്ത് രാഷ്ട്രത്തിലുള്ള ജനങ്ങളതാണ്, നിങ്ങളതല്ല. ഈ രാഷ്ട്രവും നിങ്ങളതല്ല, ഞങ്ങളുടേതാണ്. നിങ്ങളും ഞങ്ങളെപ്പോലെ ഒരു വ്യക്തി മാത്രമാണ്, നിങ്ങളുടേത് മാത്രമല്ല. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ? നാ ഹാക്കന്നാക ഫില്ലാഹി ബി അസിയാഫിനാ, ഞങ്ങൾ പടച്ചവനെ മുൻനിർത്തി ഞങ്ങളത് ചോദ്യം ചെയ്യും. മുആവിയ റളിയല്ലാഹുവും സ്റ്റേജിൽ നിന്നിറങ്ങി, മിമ്പറിൽ നിന്നിറങ്ങി. മിമ്പർ വന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോകുമ്പോ അവനെ ഇങ്ങ് വിളിക്കുന്നു. അയാളെ അങ്ങോട്ട് വിളിച്ചു, എല്ലാരും വിചാരിച്ചു കൊല്ലാനാണ്.
അമീറുല്ലാഹിന്റെ വീട്ടിലേക്ക് വിളിച്ച് ആളുകളൊക്കെ ചെന്ന് നോക്കി എന്താ ചെയ്യുന്നത്, നോക്കുമ്പോ നല്ല ഒരു കസേരമ്മല് ഇരുത്തിയിരിക്കുകയാണ്, നല്ല കട്ടിലിന്റെ മുകളിൽ നല്ല ബഹുമാനിച്ച് ഇരുത്തിയിരിക്കുകയാണ് അയാളെ. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ, അമീറുല്ലാഹിനു പറയാണ്, ഞാൻ ഒരാഴ്ച ഒരു അനീതിയുള്ള പ്രഖ്യാപനം നടത്തി, നിങ്ങൾ ഒരൊറ്റ കൂട്ടി മിണ്ടിയില്ല. രണ്ടാമത്തെ ആഴ്ച ഞാനത് പ്രഖ്യാപിച്ചു, അന്നും നിങ്ങൾ മിണ്ടിയില്ല. മൂന്നാമത്തെ വെള്ളിയാഴ്ച ഞാനത് പറഞ്ഞപ്പോ ഈ ഒരാൾ മാത്രം എഴുന്നേറ്റ് സംസാരിച്ചു, ഇദ്ദേഹമാണ് ആദരിക്കപ്പെടേണ്ടവൻ. ഇദ്ദേഹം എനിക്ക് ജീവൻ നൽകി, അല്ലാഹു അദ്ദേഹത്തിന് ജീവൻ നൽകട്ടെ. കാരണം സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സയകൂനു ബഅദി ഉമറാഉ, എന്റെ കാലം ശേഷം എന്റെ കാലശേഷം ചില ഭരണാധികാരികൾ വരും, യഖൂലുന അവരവരിഷ്ടം പോലെ പ്രഖ്യാപിക്കും, വലാ യുറദ്ദു അലൈഹിം, അവർക്കാരും എതിര് പറയൂല, അവര് പ്രഖ്യാപിക്കുന്നൊക്കെ നിയമമാണ്. അങ്ങനെ വന്നാൽ കുരങ്ങുകൾ കെട്ടിപ്പിടിക്കും പോലെ ആ ഭരണാധികാരികളും ഭരണീയരും കെട്ടിപ്പിടിച്ച് നരകത്തിലാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ രണ്ടാഴ്ചയും അനീതിയുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ വ്യക്തി മിണ്ടാതിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ പേടിച്ചു, നരകത്തിൽ കെട്ടിപ്പിടിച്ച് വീഴുന്ന ഭരണ ധികാരിയാണ് ഞാൻ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഈ മൂന്നാമത്തെ ആഴ്ചയെങ്കിലും ഇദ്ദേഹം എതിര് സംസാരിച്ചതിനാൽ അദ്ദേഹം എനിക്ക് ജീവൻ നൽകി, അല്ലാഹു അദ്ദേഹത്തിന് ജീവൻ നൽകട്ടെ. സുഹൃത്തുക്കള്, ഭരണാധികാരികൾ പറയുന്നതൊക്കെ കണ്ണു അടച്ച് കണ്ണും ചീമ്പി കേട്ടിരുന്നു കൊടുക്കുക, അങ്ങനെയല്ല. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ഇവിടെ ജനങ്ങൾക്ക് അവര് സ്വതന്ത്രരാണ്, അവരെ അടിമകളാക്കി വെക്കാൻ പാടില്ല. മഹാനായ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഗവർണറായ കാലം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് രാഷ്ട്രത്തലവൻ, ഗവർണറാണ് അംറുബ്നുൽ ആസ്. അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനും വേറൊരു ഈജിപ്തുകാരനായ ഒരാളും കൂടി ഒരു മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തില് അംറുബ്നുൽ ആസ് എന്ന ഗവർണറുടെ മകൻ തോറ്റുപോയി, ഈ ഈജിപ്തുകാരൻ ജയിച്ചു. അപ്പൊ മകന് ദേഷ്യം പിടിച്ച്, ഞാൻ ഗവർണറുടെ മോനല്ലേ, അപ്പൊ എന്നെങ്ങനെ പരാജയപ്പെടുത്തുക, എന്ത് ചെയ്തു, പൊതിരെ തല്ലി. ആരെ, ഗവർണറുടെ മകൻ ഈജിപ്തുകാരനായ സാധാരണക്കാരനെ തല്ലി. ആ തല്ല് കിട്ടിയപ്പോൾ അദ്ദേഹം ഗവർണറെ സമീപിക്കാൻ പോയില്ല, അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. മഹാനായ അംറുബ്നുൽ ആസ് കണ്ടിരുന്നുവെങ്കിൽ മഹാനവകൾ നീതിയുള്ള തീരുമാനം പറയുമായിരുന്നു, മകനാന്ന് വെച്ചിട്ട് പറയാതിരിക്കൊന്നുമില്ല. പക്ഷേ അദ്ദേഹം നേരെ പോയത് സുപ്രീം കോടതിയിലേക്കാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ട് വിവരം പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഗവർണറെയും വിളിച്ചു മകനെയും വിളിച്ചു, രണ്ടാളെയും വിളിപ്പിച്ചിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്തു. അടിച്ചത് ഉള്ള സംഭവമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ചാട്ടവാർ ആ ഈജിപ്തുകാരന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ബാപ്പാന്റെ മുന്നിൽ തന്നെ കൊടുക്കടിയുന്നു. പകരം അടിപ്പിച്ചു, അടുപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി ഇയാളെ പറ്റി വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഗവർണറെ പറ്റി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഒരു കംപ്ലൈന്റും ഇല്ല, അദ്ദേഹം എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല, അയാളെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല, അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞു. ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഒരു ചോദ്യം മൊത്തം ലോകത്തുള്ള എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താണെന്നറിയോ, മാതാക്കൾ പ്രസവിക്കുന്ന സമയത്ത് എല്ലാവരും സ്വതന്ത്രരായിട്ടല്ലേ പ്രസവിച്ചു വന്നത്, ആ പ്രസവിക്കപ്പെട്ട ആളുകളെ അടിമകളാക്കി വെക്കാൻ ഏത് ഭരണാധികാരിക്കാണ് ഇവിടെ അധികാരം, ഏത് ഗവർണർക്കാണ് അധികാരം ഉമ്മമാര് സ്വതന്ത്രമായി പ്രസവിച്ചവരെ അടിമകളാക്കി വെക്കാൻ ആർക്കാണ് അധികാരം? അങ്ങനെ ഒരു അധികാരം ആർക്കുമില്ല. ഇവിടെ ജനങ്ങൾ അടിമകളല്ല, എല്ലാ മനുഷ്യരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണം, എല്ലാവരുടെയും സ്വത്തുക്കൾ സംരക്ഷിക്കണം,
എല്ലാവരുടെയും ശരീരം സംരക്ഷിക്കണം, എല്ലാവരുടെയും മാന്യതകൾ സംരക്ഷിക്കണം. ആരും ആരെയും ഇൻസൾട്ട് ആക്കരുത്, ആരെയും അതാ മോശമാക്കരുത്, ആരെയും പുറത്താക്കരുത്. എല്ലാവരും മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ശരിയായ ആശയം. ഈ രാജ്യത്ത് സവർണർക്ക് മാത്രം നിലനിൽപ്പുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചതെനിക്ക് ഓർമ്മയുണ്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം ഈ രാജ്യത്തുള്ള ഹൈന്ദവരും മുസ്ലിമീങ്ങളും അല്ലാത്തവരും എല്ലാ മനുഷ്യരും കൂടി തിരുത്തി മാനവികത ഇവിടെ ഉയർത്തി വളർത്തി നിലനിർത്തിക്കൊണ്ടുവന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് ഇനിയും ഭിന്നതകളും വിവേചനങ്ങളും ഉണ്ടാക്കി മനുഷ്യരെ ഭിന്നിപ്പിക്കാനും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും പറ്റില്ല. നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, മനുഷ്യരോട് മാത്രമല്ല ഇസ്ലാമിന്റെ കാരുണ്യവും അനുകമ്പയും. നിങ്ങൾക്കറിയില്ലേ തുഹഫ നിഹായ മുഗ്നി തുടങ്ങിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച ഷാഫിഈ മദ്ഹബിലെ കിതാബുകൾ എടുത്തു നോക്കൂ നിങ്ങള്, അതിലെന്താണ് ഇമാമിങ്ങൾ പറഞ്ഞത്? അതാ മൃഗങ്ങളെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. ബ്രിട്ടനിലടക്കം മൃഗസംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നത് 1800 ശേഷമാണെങ്കിൽ അതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഇമാമിങ്ങൾ എഴുതി വെക്കുന്നു, മൃഗങ്ങളെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. അവകൾക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, സംരക്ഷണം നൽകണം. കഴിയാത്ത ജോലി എടുപ്പിക്കാൻ പാടില്ല, കഴിയാത്തത് നിർബന്ധിക്കാൻ പാടില്ല. അതിന്റെ പാല് കറന്നെടുക്കും, പശുവിന്റെ പാല് കറന്നെടുക്കുമ്പോ കുട്ടിക്ക് കുടിക്കാനുള്ളത് വെച്ചിട്ടേ കറക്കാൻ പാടുള്ളൂ. അത് തന്നെ കറന്നെടുക്കുമ്പോൾ നഖമുണ്ടാകാൻ പാടില്ല, അതിന്റെ മുല വേദനിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അവര് പറയാണ്, അങ്ങനെ അഥവാ ഒരാൾ അദ്ദേഹത്തിന്റെ മൃഗത്തിന് വേണ്ടതുപോലെ ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ ഭരണാധികാരി അദ്ദേഹത്തെ ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും നിർബന്ധിക്കണം, ഭരണാധികാരി അത് ചെയ്യിപ്പിക്കണം. അഥവാ അതിന് സൗകര്യമില്ല അദ്ദേഹത്തിന്റെ അടുക്കൽ, അതിന് കാഷ് ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് വിൽക്കാൻ പറയണം ആ മൃഗത്തെ, അല്ലെങ്കിൽ തിന്നാൻ പറ്റുന്ന ജീവിയാണെങ്കിൽ അറുക്കാൻ പറയണം, എന്നിട്ട് ജനങ്ങൾ ഭക്ഷണമായി കഴിക്കട്ടെ. ഏതായാലും ഒരു ദിവസം ആ മൃഗത്തിന് മരിക്കണമല്ലോ, അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നിലക്കുള്ള മരണമാകട്ടെ. ആ അറക്കുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കണം, അനാവശ്യം വേദനിപ്പിക്കരുത്. ഇനി അഥവാ അതിനും പറ്റാത്തതാണെങ്കിൽ, അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ലെങ്കിൽ ഗവൺമെന്റ് അതിന് ഭക്ഷണവും വെള്ളവും കൊടുക്കണം. അങ്ങനെ ഒരു ഗവൺമെന്റിൽ സംവിധാനമില്ലെങ്കിൽ മുസ്ലിമീങ്ങളിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവര് ബാങ്ക് കൊടുക്കാനുള്ള പണം അവര് സ്വരൂപിക്കുന്നുണ്ടല്ലോ, കൊടുക്കുന്നുണ്ടല്ലോ, ഇമാമത്തിന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, മദ്രസക്കും പള്ളിക്കുമൊക്കെ അവര് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ മൃഗങ്ങളെ പോറ്റാ മുസ്ലിമീങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ളവർ പണം കൊടുത്തോളണം, അവര് പോറ്റിക്കോളണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. മൃഗങ്ങളെയും പുറത്താക്കാൻ പറ്റൂല നാട്ടിന്ന്, നാട്ടിന്ന് ഒരു മൃഗത്തെയും പുറത്താക്കാൻ പറ്റില്ല, ഒരു നായനെ പോലും പുറത്താക്കാൻ പറ്റില്ല. മനുഷ്യന് പിന്നെയല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ വലിയ ഇമാമായ അബൂ ഇസ്ഹാഖ് സിറാസ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതിന്റെയും മുമ്പ് ജീവിച്ച ആളാ. മഹാനവറുകളും ശിഷ്യന്മാരും ഒരു വഴി കൂടി റോട്ടും കൂടി ഇങ്ങനെ പോവാ, അപ്പൊ ഒരു നായ ഇങ്ങോട്ട് വന്നു. നായ വരുന്നത് കണ്ടപ്പോ ശിഷ്യന്മാരിൽ ഒരാൾ കൈ ഇങ്ങോട്ട് കയറ്റി, നായനെ എറിയാനോ മറ്റോ ആയിരിക്കാം. ഉടനെ പറഞ്ഞില്ല, നോ പാടില്ല, അമാ അലിംത അന്ന തരീഖ മുസ്തറഖും ബൈനീ വബൈനഹു, നിനക്കറിയില്ലടോ ഈ നായക്കും എനിക്കും ഷെയറാണ് ഈ റോഡ്. നായ പിന്നെ ഹെലികോപ്റ്ററിൽ കയറി പോകാനാ? നായക്കും ഈ റോട്ടും കൂടെ തന്നെ പോകേണ്ടത്, എനിക്കും പോകണം നായക്കും പോകണം. അതുകൊണ്ട് ആ നായയെ തെളിച്ചോടിച്ചിട്ട് എനിക്ക് മാത്രം പോകാൻ എന്താ വകുപ്പ്? അതുകൊണ്ട് അനങ്ങി പോകാൻ പാടില്ല. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, അതാണ് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അവർ കാണിച്ചു തന്നത്. നിങ്ങൾക്കറിയില്ലേ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു, നമ്മുടെ എസ് ഒ എസ് ന്റെ യൂണിറ്റുകളില്, മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റുകളില് മഹദറത്തുൽ ബദരിയ ചൊല്ലി വരുന്നു, എല്ലാ സ്ഥലത്തും ചൊല്ലണം അള്ളാഹുവിന്റെ പേര് വിളിച്ചുകൊണ്ടുള്ള ദുആ, വദ്കുരിസ്മ റബ്ബിക, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കണം,
തബത്തല്‍ ഇലൈഹി തബ്തീലാ, അല്ലാഹുവിലേക്ക് പൂർണ്ണമായി മനസ്സ് തിരിഞ്ഞ് ഇറങ്ങണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. അതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഓ സഹോദരന്മാര്, പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് റാലി നടത്താം, പ്രകടനം വിളിക്കാം, അതുപോലെ നിയമപരമായതൊക്കെ ചെയ്യാം, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. അതാണ് ഇസ്ലാമിന്റെ ആശയം. ഞാൻ പറഞ്ഞു വന്നത് ആ മഹ്ലറത്തുൽ ബദ്രി എല്ലാറുണ്ട്, നമ്മൾ മുമ്പേ ബദർ മൗലിദ് ഓതാറുണ്ട്. ആ ബദർ മൗലിദിൽ നമുക്കൊരു സ്ഥലത്ത് കാണാം, വദക്കറ ശൈഖു ദാറാനി റളിയല്ലാഹു അൻഹു അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ വഖാല ഗൈറുഹു മുജറർ. എന്താ പറഞ്ഞത്? ഇമാം ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ബദരീങ്ങളുടെ പേര് പറയുന്ന സ്ഥലത്ത് ദുആ കുത്തറൻ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അബൂ സുലൈമാനി ദാറാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ഒരു ദിവസം പറയാണ്, ഞാനൊരു കഴുതപ്പുറത്ത് കയറി. കഴുത എന്ന് പറഞ്ഞാൽ അത് കയറാനുള്ള തന്നെ അല്ലേ? കഴുത ഞാനും അർത്ഥം തന്നല്ലോ. അതിന്റെ പുറത്ത് കയറി കയറാനുള്ളതാണ്, മോട്ടോർ സൈക്കിൾ കയറാനുള്ളതാണ്. പക്ഷെ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാ, മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ കയറിയ കിബിറുണ്ടായിരുന്നു. അപ്പോഴാണ് പെരുന്നാളിന്റെ തലേന്ന് രാത്രി അങ്ങനെ റൈസാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഉറങ്ങുന്ന പോലെ ബുദ്ധിമുട്ടിക്കുക, അതുണ്ടാകാൻ പാടില്ല. അതുപോലെ അമിതമായ സ്പീഡ് പോകാൻ പാടില്ല. രണ്ട് സ്ഥലത്താണ് ഏറ്റവും വലിയ കിബിർ ഉണ്ടാകുക, ഒന്ന് മോട്ടോർ സൈക്കിൾ കയറിയാലും ഒന്ന് സ്റ്റേജ് കയറിയാലും. സ്റ്റേജ് കയറിയാൽ കിബിർ തുടങ്ങും ചിലർക്ക്, അപ്പോഴാണ് പിന്നെ പറയുന്നതിനൊന്നും ലെവൽ ഉണ്ടാവില്ല. അങ്ങനെ ആകാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ കയറിയാലും ചിലർ ലെവലില്ലാതെ ഓടിക്കുന്നവർ, രണ്ടും കിബിറാണ്. ഓ സുഹൃത്തുക്കളെ, അതിലേക്ക് ഇപ്പൊ പറയാൻ സമയമില്ല. നമ്മള് ഒക്കെ വേറെ വേറെ ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ യൂട്യൂബിൽ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം, മഹാനായ അബൂ സുലൈമാനി ദാറാനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയാണ്. ബഹുമാനപ്പെട്ടവരുടെ വാചകമാണ്, ഞാന് ഒരു കഴുതപ്പുറത്ത് കയറി. അങ്ങനെ കഴുതപ്പുറത്ത് കയറിയപ്പോ സുബ്ഹാനല്ലാ, ആ കഴുതയുടെ പുറത്ത് കയറി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ ഞാൻ കഴുതയെ അടിച്ചു. അടിച്ചപ്പോ കഴുത മെല്ലെ തിരിഞ്ഞു നിന്നിട്ട് എന്നോട് ചോദിച്ചു, ആലോചിച്ചോളണേ, പടച്ചവന്റെ അടുക്കൽ എത്തിയാൽ പകരം അടിയിട്ടു. കഴുതിയാന്ന് ചോദിച്ചടിയാ, സംസാരിക്കാണ് കഴുത. ഇപ്പൊ പിന്നെ ഒന്നും പറഞ്ഞ ഒരു പ്രശ്നമില്ല, കാരണം ഇതെല്ലാം സംസാരിക്കുന്നുണ്ട്. ജീവനില്ലാത്ത സാധനം സംസാരിക്കുന്ന ഇക്കാലത്ത് ജീവനുള്ളത് സംസാരിച്ചു തന്നെ വലിയ അത്ഭുതമില്ല. കറാമത്ത് കൊണ്ടും മൊയ്ജിത്തൊണ്ടും അങ്ങനെ പലതും നടക്കും. സംസാരിച്ചു പറയാണ്, പകരം കിട്ടേ, പകരം കിട്ടേ. നിങ്ങള് നല്ലോണം അടി കിട്ടണം പഠിച്ചോണ്ടിരിക്കുന്നുണ്ടോ, എന്നാ നല്ലോണം അടിച്ചോളി. അല്ല, അടി ചുരുക്കണമെന്നുണ്ട്, അടി ചുരുക്കിക്കോളൂ. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കഴുതയെയും അടിച്ചിട്ടില്ല, ഒരു വ്യക്തിയെയും അടിച്ചിട്ടില്ല. മഹാനായ ഇമാം സുലൈം അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു ജീവിയോടും കാരുണ്യം കാണിക്കാതിരിക്കരുത്. നല്ല രസമുണ്ട് പറയാന്. അവരെല്ലാം കൊണ്ടുപോയിട്ട് നമ്മള് തടങ്കലങ്ങ് പാർപ്പിക്കും, പറയാൻ നല്ല രസമില്ലേ പറയുന്നവന്. പക്ഷേ അവനവൻ ആലോചിക്കണം. അവനവന് മക്കളില്ലേ, അതുപോലെ തന്നെ അമ്മയില്ലേ, അച്ഛനില്ലേ, ചെറിയ പിഞ്ചുമക്കളില്ലേ, ഭാര്യമാരില്ലേ, കൂട്ടുകുടുംബങ്ങളില്ലേ, എവിടെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ താമസിപ്പിച്ച എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒന്ന് ആലോചിക്കാനുള്ള ഒരു നല്ല മനസ്സ് വേണം. എല്ലാ ഭരണാധികാരികൾക്കും വേണം, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണം ഒരു അലിവിന്റെ മനസ്സ്. അതില്ലെങ്കിൽ ഓർക്കണം, ഞങ്ങളെ നിയന്ത്രിക്കുന്നത് പിശാചാണ് എന്നോർക്കണം. പൈശാചികമായ ചിന്തയാണ് ശൈത്താൻ, പിശാചിന്റെ സ്വഭാവം. അശൈത്താനു, ശൈത്താന്റെ സ്വഭാവം എന്താണ്? ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഖുർആൻ പറയാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും ഉണ്ടാക്കലാണ് പിശാചിന്റെ ഡ്യൂട്ടി. ആ പിശാചിനാണ് ഞങ്ങൾ വഴിപ്പെട്ടത് എന്ന് ദയയില്ലാത്ത ആളുകൾ നന്നായി ഓർക്കണം. സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തിട്ട് ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞുകൊണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഭരണാധികാരികളെ ചീത്ത പറയരുത്, കാര്യം പറയണം, ചീത്ത പറയരുത്. നബിതങ്ങൾ പറയാണ്, ഇന്നല്ലാഹ തആല, ഇത് നന്നായി മുസ്ലിം ചെറുപ്പക്കാർ ഓർക്കണം, മുസ്ലിങ്ങൾ കേൾക്കണം ഈ ഹദീസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ് മുതഅല്ലിമീങ്ങളെ മിസ്കാത്തിലടക്കം കാണാൻ കഴിയും. എന്താ നബിതങ്ങൾ പറയുന്നത്? അതെ, ഇന്നല്ലാഹ തആല യഖൂൽ, ലോകസത്താവായ അല്ലാഹു പറയുന്നു, ഞാൻ അല്ലാഹുവാണ്, ശരിയായ ദൈവമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് എല്ലാം മടക്കി ഭരിക്കുന്ന രാജാവ്
അവൻ ഉദ്ദേശിച്ചത് നടക്കുമല്ലാത്തത് നടക്കൂല. അവനല്ലേ യഥാർത്ഥത്തിൽ ദൈവമാകാൻ അർഹതയുള്ളവൻ. സൃഷ്ടാവാണ് ഞാൻ, ഞാൻ യഥാർത്ഥ ദൈവമായ അല്ലാഹു ആണ്. ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ആരാധ്യൻ യഥാർത്ഥത്തിൽ ഇല്ല. മാലിക്കുൽ മുലൂക്ക്. എന്റെ യുവാക്കളെ, കാരണവന്മാരെ, നമ്മളെ കൂടുതൽ സുബഹികളാക്കുന്നവരുണ്ടോ? അതേ. കള്ളം പറയുന്നവരുണ്ടോ? ചീത്ത വിളിക്കുന്നവരുണ്ടോ? ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരുണ്ടോ? ബാപ്പമ്മയെ ധിക്കരിക്കുന്നവരുണ്ടോ? പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരുണ്ടോ? നബി കുടുംബത്തെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ടോ? ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ടോ? കാണുന്ന യുവതികൾക്ക് ടെലിഫോൺ നമ്പർ കൈമാറിയിട്ട് വാട്സപ്പിലും അല്ലാതെയും ബന്ധപ്പെടുന്ന യുവാക്കളുണ്ടോ? റോട്ടിന്റെ മേലെ ഇറങ്ങി മാറുമറക്കാതെ അതാ മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ടോ? ആലോചിക്കണേ. നബിതങ്ങൾ പറയാണ്, അല്ലാഹ് പറയുന്നതായി പറയാണ്, ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ആരാധ്യനില്ല. മാലിക്കുൽ മുലൂക്ക്, എല്ലാ രാജാക്കന്മാരുടെയും ഉടമസ്ഥനാണ് ഞാൻ. വ മലിക്കുൽ മുലൂക്ക്, സർവ രാജാക്കന്മാരുടെയും രാജാവാണ് ഞാൻ. قلوب قلوب الملوك في يدي അമേരിക്ക ഭരിക്കുന്ന ട്രംപ് ആണെങ്കിലും ശരി, റഷ്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, ചൈന ഭരിക്കുന്നവരാണെങ്കിലും ശരി, ഇന്ത്യ ഭരിക്കുന്നവരാണെങ്കിലും ശരി, എല്ലാ രാജാക്കന്മാരുടെയും മനസ്സ് എന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് പറയട്ടെ, രാജ്യം ഭരിക്കുന്നവരുടെ മനസ്സ് ആരുടെ അധികാരത്തിലാണ്? അത് മുസ്ലിമീങ്ങളെ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന അല്ലാഹ് പറയുന്നതായി, അല്ലാഹു പറയുന്നു എന്റെ അധികാരത്തിലാണ്. ഇന്നൽ ഇബാദ ഇദാ അതാഉനീ, എന്റെ അടിമകളായ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിച്ചാൽ, ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറൗഫാ, അവരെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സ്, അവരുടെ മനസ്സിൽ ഞാൻ കാരുണ്യവും അതുപോലെ തന്നെ ദയയും ഇട്ടുകൊടുക്കും. ഭരിക്കുന്നവരുടെ മനസ്സിൽ ദയ ഇട്ടുകൊടുക്കേണ്ട രാജാവ് ഞാനാണ്, കാരുണ്യം ഇട്ടുകൊടുക്കേണ്ട രാജാവ് ഞാനാണ്. അത് ഇട്ടുകൊടുക്കണമെങ്കിൽ എന്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് റബ്ബ് പറയാണ്, എന്റെ അടിമകൾ എനിക്ക് എതിരി ചെയ്താൽ പലിശ വാങ്ങുന്നതിനൊരു മടിയുമില്ല, പലിശ കൊടുക്കുന്നതിന് മടിയില്ല, വേറൊരുത്തന്റെ കച്ചവടം അനധികൃതമായി പിടിച്ചെടുക്കുന്നതിന് മടിയില്ല, ഹക്കും ബാത്തിലുമില്ല. സ്വന്തം ഭാര്യയെ ചതിക്കുന്നതിനൊരു മടിയുമില്ല, ഭർത്താവിനെ ചതിക്കുന്നതിന് മടിയില്ല, അക്രമത്തിന് മടിയില്ല, കള്ളം പറയുന്നതിന് മടിയില്ല, ഗീബത്ത് പറയുന്നതിന് മടിയില്ല, ഏഷണിക്കും ഭീഷണിക്കും മടിയില്ല. എന്തിനധികം പറയണം, മുസ്ലിം ചെറുപ്പക്കാറ് നജസ് കുടിക്കുകയാണ്. ഛർദിച്ചത് നജസാണല്ലോ, ചലം നജസാണല്ലോ, അതിനേക്കാൾ ഗൗരവമുള്ള നജസല്ലേ ബ്രാണ്ടിയും വിസ്കിയും കള്ളും ചാരായവും ഒക്കെ? അത് മുസ്ലിം ചെറുപ്പക്കാർ മോന്തി കുടിക്കുകയാണ്. എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ഓ സുഹൃത്തുക്കളെ, കാലിന്റെ മേലെ ഉറുമ്പ് കയറിയിട്ട് ഒരൊറ്റ ഉറുമ്പ് കടിച്ചാൽ സർവ ഉറുമ്പിനെയും പിടിച്ച് അതാ തുടച്ചു മാറ്റൂലേ? അതുപോലെ ആര് തെറ്റിയതാലും എല്ലാവർക്കും ബാധകമായി ഇന്ന് വരും. അതുകൊണ്ട് എല്ലാവരും തൗബയിലേക്ക് മടങ്ങണം, എല്ലാവരും മനസ്സും അല്ലാഹുവിലേക്ക് തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അല്ലാഹ് പറയുന്നതായി, ഇദാ വൈന്നൽ ഇബാദ ഇദാ അസൂനീ, എന്റെ അടിമകൾ എനിക്ക് കുറ്റം ചെയ്താൽ, ഹവ്വൽതു ഖുലൂബഹും ബിസഖതതി വന്നിഖമാ, ഭരണാധികാരികളുടെ മനസ്സ് അവരോട് വെറുപ്പുള്ളവരാക്കി ഞാൻ മാറ്റും, അവരെ ബുദ്ധിമുട്ടിക്കുന്നവരാക്കി ഞാൻ മാറ്റും,
എല്ലാ ഭരണാധികാരങ്ങളും മനസ്സും എന്റെ അധികാരത്തിലാണ്. അത് ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ മനസ്സ് ഞാൻ അവർക്കെതിരെ തിരിക്കും. ഫസാമൂഹം സൂഅല്ലദാബ്. അപ്പോൾ ആ ഭരണാധികാരികൾ അവർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ശിക്ഷയും പ്രയാസവും അവർ വിധിക്കും. അവരത്ര നിയമം കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? അല്ലാഹ് പറയുന്നു, ഫലാ തസ്അലു അൻഫുസക്കും ബിദുആഇ അലൽ മുലൂക്ക്. നിങ്ങളാരും ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിക്കണ്ട, അത് പ്രകോപനമുണ്ടാക്കാൻ കാരണമാകുമെന്നല്ലാതെ അതുകൊണ്ടൊരു ഫലവുമില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതാ, നിങ്ങളെ ഭരണാധികാരികളെ മനസ്സ് ഞാൻ തന്നെ അങ്ങ് റെഡിയാക്കി തരും. ഞാൻ തന്നെ അവരുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് ഇല്ലാതെയാക്കി തരും. അതിന് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ എന്നോട് പ്രാർത്ഥന നടത്തണേ, എന്റെ മുമ്പിൽ അതാ താഴ്മ കാണിക്കണേ. ഞാൻ കൽപ്പിച്ചതെടുത്ത്, ഞാൻ വിരോധിച്ചതൊഴിച്ച് എന്നോട് മാപ്പ് പറഞ്ഞ് നിങ്ങളെല്ലാം നന്നാകണേ. എന്നാ ഭരണാധികാരികളെ മനസ്സ് ഞാനങ്ങ് മറിക്കും. അതിനെനിക്ക് അധികാരമുണ്ട്, എനിക്കതിന് കഴിവുണ്ട്. നിങ്ങൾ ഭരണാധികാരികൾക്കെതിരെ പേരെടുത്ത് പ്രാർത്ഥിച്ച് പ്രകോപനമുണ്ടാക്കണ്ട. അല്ലാഹു പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് അബൂ നുഐമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മിസ്കാത്ത് അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മൾ ഏത് നയം സ്വീകരിക്കണം, നമ്മുടെ നിലപാട് എന്താകണം, അതെല്ലാം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും നമുക്ക് ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭീകരവാദമോ ഭീകര പ്രവർത്തനങ്ങളോ നിയമം കയ്യിലെടുക്കലോ ഭരണാധികാരികളെ ചീത്ത വിളിക്കലോ അവർക്കെതിരെ പ്രാർത്ഥിക്കലോ നമ്മുടെ നയനിലപാടല്ല. മറിച്ച് ന്യായം പറയണം, സത്യം പറയണം, ഏത് ബുദ്ധിയുള്ളവരും ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയണം. എന്നിട്ട് സമൂഹത്തെ ഭരണാധികാരികൾക്ക് അതാ സമൂഹമൊന്നിച്ച് അവർ ചെയ്യുന്നത് അനീതിയാണെന്ന് പറഞ്ഞ് നിയമപരമായ സമരമുറകൾ ഉണ്ടാകുമ്പോൾ ഭരണാധികാരികൾ മാറ്റേണ്ടി വരും, മാറ്റി ചിന്തിക്കേണ്ടി വരും. അതിനുള്ള ഭാഗ്യം അല്ലാഹു തആല ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്കും കോടതികൾക്കും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. ഏത് ഭരണാധികാരിക്കും തെറ്റ് പറ്റാം, ആ തെറ്റ് തിരുത്താനുള്ളൊരു നല്ല മനസ്സാണ് ഏത് ഭരണാധികാരിക്കും ഉണ്ടാകേണ്ടത്. ഏറ്റവും വലിയ നീതി കാണിച്ച ഭരണാധികാരി അല്ലേ സയ്യിദുന ഉമറുൽ ഖത്താബ്? ഗാന്ധിജി പോലും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ, സ്വന്തത്തിലൊന്നും സമ്പാദിച്ചിട്ടില്ല, രാഷ്ട്രത്തിന്റെ സ്വത്ത് ഒരു മുതലാളിക്കും കൈമാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് താമസിക്കാൻ ഒരു നല്ല വീട് പോലുമില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങകലെ വേറൊരു രാഷ്ട്രത്തിൽ ഉമറുൽ ഖത്താബിന് ഒരു നല്ല വീട് നിർമ്മിച്ചു എന്ന് കേട്ടപ്പോ പൊളിച്ചു കളയാനാ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ മരട് പൊളിക്കാൻ പറഞ്ഞില്ലേ, ഉമറുൽ ഖത്താബിന് വേണ്ടി നിർമ്മിച്ച വീട് പൊളിച്ചു കളയാൻ പറഞ്ഞു. എനിക്കങ്ങനെയുള്ള സുഖലോലുപനായ ജീവിതമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് മദീന പള്ളിയൊന്ന് വികസിപ്പിക്കണമെന്ന് തോന്നി. മദീന പള്ളി വികസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ അതിന് സ്ഥലം കിട്ടണം. സ്ഥലം അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുള്ള സ്ഥലമാണ്. അബ്ബാസേ, പള്ളി വികസിപ്പിക്കാൻ സ്ഥലം തരണം, കാശ് തരാം. അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, തരൂല, പള്ളിക്ക് സ്ഥലം തരൂല, എന്നാ വെറുതെ തരണോ? വെറുതെ തരൂല, വെറുതെ ഞാൻ പിടിച്ചെടുക്കൂന്ന്. ആ പറ്റൂല, അത് നിയമപരമായി പറ്റൂല. എന്നാ പിന്നെ നമ്മളൊരു പണ്ഡിതന്റെ അടുത്ത് പോവാൻ തന്നെ പോവാൻ തന്നെ. റളിയല്ലാഹുവിന്റെ ഭരണാധികാരിയാണ്, പോയത് ബൈ റളിയല്ലാഹുവിന്റെ സമീപത്താണ്. ബഹീറുല്ലാഹിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു. ബഹീറുല്ലാഹിന്റെ ഉമർ മുഹത്താബിനോട് അമീറുൽ മുഅ്മിനീൻ അങ്ങനെ പിടിച്ചെടുക്കാൻ ഒന്നും പറ്റൂല. അബ്ബാസിന്റെ ഭൂമി അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും, പള്ളിക്കാതെ പിടിച്ചെടുക്കാൻ പറ്റുമോ? അതും പറ്റൂല.
അതെന്താ അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണമോ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം ഭരണാധികാരിയായിരുന്നു. അന്ന് അള്ളാഹു തആല പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കാനെ, ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതൊരാളെ സ്ഥലം സുലൈമാൻ നബി ഇസ്ലാം അയാളോട് പറഞ്ഞു സ്ഥലം തരണം പള്ളി ഉണ്ടാക്കാന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ തരാൻ പറ്റൂല. ബാല്യ കേശി തരാത്തിന്, കേശി വാങ്ങിയാള്, കേശം കൈ പിടിച്ചിട്ട് അയാൾ ചോദിച്ചു ഈ സംഖ്യയോ വലുത് അല്ല സ്ഥലമോ വലുത്? അപ്പൊ സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞു സ്ഥലാണ് വലുത്. പിന്നെ എങ്ങനെ ഈ സംഖ്യയോട് നിങ്ങൾ തൃപ്തിപ്പെട്ട്, ഞാനെങ്ങനെ തൃപ്തിപ്പെടുക? അപ്പൊ സുലൈമാൻ നബി ഇസ്ലാം നല്ലൊരു തുക പിന്നെയും കൂട്ടി കൊടുത്തു. പിന്നെ അയാൾ ചോദിച്ചു സ്ഥലമോ വലുത് അല്ല അല്ലെങ്കിൽ പണമെന്ന് ചോദിച്ചു, സ്ഥലാണ് വലുത്. പിന്നെയും കൂട്ടി കൊടുത്തു. ഇയാൾ ഇങ്ങനെ ഇതിങ്ങനെ ചോദിക്കും ഓരോരിക്കലും, സുലൈമാൻ വിള്ളുള്ള പോലെ പറയാ സ്ഥലമാണ് ഖൈർ എന്ന്. അവസാനം സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞു ഇനി നിങ്ങളൊരു സംഖ്യ പറയാ, ഞാനതങ്ങ് തരും, പിന്നെ ഏതാ ഖൈർ എന്നൊന്നും ചോദിക്കരുത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു 12,000 ഖിന്ദാറ് പൊന്ന് തരണമെന്ന്. അത് എത്രയെന്ന് പറഞ്ഞു കണക്ക് പറയാൻ കഴിയില്ല, കിലോ ഒന്നും പറഞ്ഞാൽ തീരുവില്ല. സുലൈമാൻ നബി ഇസ്ലാം വലിയ പണക്കാരനാണ്, സുലൈമാൻ നബി ഇസ്ലാം വലിയ പണക്കാരനാണ്, ലോകൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ്, നബിയുമാണ്. അങ്ങനെ ഉണ്ട് ചിലര് സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഔലിയാക്കളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ചിലര്, ബാല്യ പണക്കാരാണ്, ബാല്യ രാഷ്ട്രത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ്, എല്ലാവരും ആദരിക്കുന്ന ആളാണ്, അതോടുകൂടി വലിയ ആലിമാണ്. നിങ്ങളെ സുൽത്താനുല്ലാഹ് അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. ആ യു ഡി എഫിന്റെ സ്റ്റേജ് പോയാലും ശരി, എൽ ഡി എഫിന്റെ സ്റ്റേജ് പോയാലും ശരി, എവിടെ പോയാലും ശരി, സുൽത്താൻ തന്നെയാണ്. ആ ഒരു നിലപാട് ചിലപ്പോ അള്ളാഹു തആല ചിലർക്ക് കൊടുക്കും, അത് അള്ളാഹു കൊടുക്കുന്നതാണ്. സുലൈമാൻ നബി ഇസ്ലാം രാജ്യത്തിന്റെ മുഴുവൻ ഭരണാധികാരിയാണ്, ബാല്യ പണക്കാരനാണ്, അള്ളാഹിന്റെ നബിയാണ്. പക്ഷെ മനസ്സ് അള്ളാഹുവിലേക്ക് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എന്നും ഹാദാമ്യം ഫദ്ലുഹു ഇതൊന്നും എന്റെ ബഹുമാനവും ഉഷാറൊന്നല്ല, ഇതൊക്കെ അള്ളാഹ് തന്നതാണ്. അള്ളാഹുവിലേക്ക് മാത്രമേ മനസ്സ് തിരിയുന്നുള്ളൂ, അതാണ് മഹാന്മാർ. സുഹൃത്തുക്കളെ, ഈ സുലൈമാൻ നബി ഇസ്ലാമിന് മനസ്സിൽ അത് ബാല്യ ഓവർ വിലയായി പോയി. അങ്ങനെ കൊടുക്ക പള്ളിക്ക് വേണ്ടിട്ട് ഓവർ വില എങ്ങനെ കൊടുക്ക? അപ്പോൾ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വഹയറിയിക്കുന്നു, ഓ സുലൈമാൻ, നിങ്ങളുടെ സ്വത്ത് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ വാങ്ങുകയും വാങ്ങാതിരിക്കുകയും ചെയ്യാം, നിങ്ങളിഷ്ടമാണ്. അതേസമയത്ത് എന്റെ പൊതു സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് പള്ളി ഉണ്ടാക്കുമ്പോൾ പൊരുത്തപ്പെടാത്ത സ്ഥലത്ത് പറ്റൂല, അയാൾ തൃപ്തിപ്പെടുന്നത് വരെ കൊടുത്തിട്ടല്ലാതെ പള്ളിക്ക് സ്ഥലം പറ്റൂല. ഇങ്ങനെയാണ് അമീറുൽ മോമിനീൻ തീരുമാനമുണ്ടായത്. അതുകൊണ്ട് മദീനത്തെ പള്ളിയാണ് എന്ന് പറഞ്ഞ കാര്യമില്ല, പൊരുത്തപ്പെടാതെ പറ്റൂല. എൻ്റെ ഹൈന്ദവ സഹോദരന്മാരെ, മറ്റ് മതക്കാരെ, ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഒരു ബാബരി മസ്ജിദും പൊരുത്തപ്പെടാത്ത സ്ഥലത്ത് ഉണ്ടാക്കൂല കേട്ടോ, ഒരു പള്ളിയും ഉണ്ടാകൂല കേട്ടോ. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഇസ്ലാം കൽപ്പനയില്ലെന്ന് മാത്രമല്ല, മദീനത്തെ പള്ളി വികസിപ്പിക്കാൻ പോലും അനുമതിയില്ല. ഇത് കേട്ടപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നീതിപൂർവകമായ ജഡ്ജ്മെന്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു നയാകാശും വേണ്ട, പള്ളിക്ക് എന്റെ സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ തന്നെ സ്ഥലം വിട്ടുകൊടുത്തു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ ഭരണാധികാരികൾ, ആ ഭരണാധികാരികൾക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ അവര് തന്നെ നിശ്ചയിക്കുന്ന ജഡ്ജിമാര് തയ്യാറാകുമ്പോൾ ആ ജഡ്ജിമാരുടെ തീരുമാനം അംഗീകരിക്കുകയല്ലാതെ ആ ജഡ്ജിയെ ഭീഷണിപ്പെടുത്തുന്ന ഏർപ്പാടും ഇസ്ലാമിന്റെ ഭരണാധികാരികളെ ചരിത്രത്തിലില്ല കേട്ടോ. ഉമറുൽ ഖത്താബ് ഇഷ്ടപ്പെട്ടതുപോലെ അല്ല വിധിച്ചത്, പക്ഷെ ഉമറുൽ ഖത്താബിന് വലിയ സന്തോഷമായി പോയി. ഇതുപോലെ നൂറ് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് എന്റെ കാരണവന്മാരെ, യുവാക്കളെ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം,
ഏത് രാജ്യത്ത് പൗരത്വം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവിടെ ആരെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധ ഇസ്ലാമിലുള്ള ഉറച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ദിവസം എന്തായാലും എല്ലാവരും മരിച്ചു പോകും. മരിച്ചതിന് ശേഷം ജീവിതം തീരുകയല്ല, അവിടുന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുകയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് 100 കൊല്ലത്തെ ജീവിതമല്ല, 100 കോടി വർഷത്തെ ജീവിതമല്ല, 100,000 കോടി മരണം വരെ കോടി ആവർത്തിച്ച് പറഞ്ഞാൽ തീരുന്ന കാലമല്ല. ഖാലിദീന ഫീഹാ അബദാ. ഒരു തലവേദനയും ഒരു ജലദോഷവും ഒരു കൊരയും ഒരു പനിയും എന്ന് മാത്രമല്ല, ഒരു ക്യാൻസറും ഷുഗറും പ്രഷറും ഒരു രോഗവും ഒരു കിഡ്നി രോഗവും ഹാർട്ട് രോഗവും ഒരു വലുതും ചെറുതുമായ രോഗമില്ലാതെ ടെൻഷനില്ലാതെ ഒരക്രമിയും ഭരിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നൊരു സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കൂടാന കോടി പറഞ്ഞാൽ തീരൂല, ഒരിക്കലും അവസാനിക്കാത്ത കാലം നമുക്കൊന്ന് ജീവിക്കാനുണ്ടല്ലോ. അതിന് വേണ്ടി കൃത്യമായി 5 വഖത്ത് നിസ്കരിച്ചും പോരായ അയ്യുഹൽ മുസമ്മിലു ഖുമുല്ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. സൂറത്തുൽ മുസമ്മിൽ ഓതിയാൽ ഏത് പ്രശ്നവും പരിഹരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തുടക്കം തന്നെ ഒരു മനുഷ്യനും അനുകൂലില്ലാത്ത സമയത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാനിറങ്ങിയ നബിതങ്ങൾക്ക് മനക്കരുത്ത് കൊടുത്തുകൊണ്ട് റബ്ബ് പറയുന്നു, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചോ നബിയേ. ഓ യുവാക്കളെ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കൂ, കാരണവന്മാരെ മരിക്കുന്നതിന് മുമ്പ് തഹജ്ജുദ് പതിവാക്കൂ. ആ സമയത്ത് റബ്ബിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥന നടത്തൂ, ഒരു സംശയവും വേണ്ട. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അവർ വലിയ സൈന്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അതാ അബൂ മസ്ഊദുൽ അസ്ജൈ എന്ന് പറയുന്ന ഒരാൾ മുസ്ലിംങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോ അങ്ങട്ട് നിങ്ങൾ പോകണ്ട ഏറ്റുമുട്ടണ്ട എന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ച് അതാ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിങ്ങൾ ആരെ പറഞ്ഞ് പീഡിപ്പിച്ചാലും ഞങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല, ഞങ്ങൾക്ക് അല്ല മതിയായവനാണ്, ഏൽപ്പിക്കപ്പെടാൻ തരപ്പെട്ടവൻ അവനാണ് എന്ന് പ്രഖ്യാപിച്ച് അതാ ബദർ സുഹ്റയിലേക്ക് ചെന്നപ്പോ മക്കയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന അബൂ സുഫിയാനും കൂട്ടരും വഴുക്കി വെച്ച് ഭീതിയോടെ തിരിച്ചു പോയില്ലേ. വലിയ കച്ചവടം ചെയ്ത് ലാഭവും എടുത്ത് ഒരു യുദ്ധവും ഇല്ലാതെ നബിയും സഹാബത്തും 70 ആളുകൾ മാത്രം, ആയിരക്കണക്കിന് ജനങ്ങളാണ് ശത്രുക്കളപ്പുറം, തിരിച്ച് സന്തോഷത്തോടെ വന്നതിനെ കുറിച്ച് അള്ളാന്റെ അനുഗ്രഹമായി തിരിച്ചു വന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് പാതിരാ സമയങ്ങളിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയത്ത് അതേ ഹി അസദ്ദു വതുഅൻ വഅഖവ മുഖീല, രാത്രിയിലുള്ള ഖുർആനോത്തിനും ദുആക്കുമൊക്കെ വലിയ അഫറാട്. ആ രാത്രിയിൽ തബത്തൽ ഇലൈവ തബത്തൽ ഇലൈഹി തബ്തീല, അല്ലാഹുവിലേക്ക് മനസ്സ് മുറിച്ചിറങ്ങി അല്ലാഹുവിലോട് പ്രാർത്ഥിക്കണേ. സർവ ഭരണാധികാരികളും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുദില്ലു മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ.
എല്ലാ അധികാരവുമുള്ള അല്ലാഹുവിന്റെ പാവപ്പെട്ട ഒരു അടിമയാണ് ഞാൻ എന്ന നിലക്ക് വിനയാന്വിതനായി അല്ലാഹുവിലേക്ക് കൈനീട്ടി ഉയർത്തി ദുആ ചെയ്യണം. ഇവിടെ ഇന്ത്യ രാജ്യം നശിക്കാൻ പാടില്ല, ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള ഭരണഘടന നശിക്കാൻ പാടില്ല, ഇന്ത്യയിലുള്ള ഒരു സമുദായവും വേറൊരു സമുദായവും തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ല, എല്ലാവരും പരസ്പരം സഹോദരി സഹോദരന്മാരായി ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഒരു മാതാപിതാക്കളുടെ മക്കളായി വളരെ സ്വതന്ത്രമായി ജീവിച്ച് രാജ്യം ഇവിടെ നിലനിൽക്കണം. അതിന് എല്ലാവരും ഒത്തൊരുമിച്ച്, നമ്മുടെ മതത്തിൽപ്പെട്ടവരും പെടാത്തവരും ഏത് പാർട്ടിക്കാരും അല്ലാത്തവരും പരസ്പരം കുറ്റം പറയൊന്നും ചെയ്യാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അബൂബക്കർ മുസ്ലിയാർ അടക്കം മരണപ്പെട്ടുപോയ എല്ലാ മഹാന്മാരുടെയും പേരിൽ, നമ്മുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാരുടെ പേരിൽ, നമ്മുടെ കുടുംബങ്ങൾ പ്രവർത്തകരുടെ പേരിൽ, നമ്മുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പേരിൽ, എസ് വി എസ് ജില്ലാ സെക്രട്ടറി നാസർ തിറ്റിക്കുഴി മരണപ്പെട്ടു പോയിട്ടുണ്ട്, കേരള മുസ്ലിം ജമാഅത്ത് അമ്പലപ്പുഴ സോൺ സെക്രട്ടറി അബ്ദുർ റഷീദ് വെള്ളിപറമ്പിൻ്റെ മകൻ മുഹമ്മദ് യാസീൻ മരണപ്പെട്ടിട്ടുണ്ട്, അതുപോലെ മരണപ്പെട്ട പ്രവർത്തകരുണ്ട്, ബഷീർ വലിയ പറമ്പിൽ, പിന്നെ ആരാണ് മണ്ണാർ ശാല, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നിസാം സഖാഫിയുടെ മകൻ്റെ ഓപ്പറേഷന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആക്കാം. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആക്കുത്തരം നൽകുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ കുട്ടിയാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചതെല്ലാം അള്ളാഹു തആല കൊടുക്കട്ടെ. മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഞാൻ സിറാജുൽ ഹുദയിൽ ഇരിക്കുമ്പോൾ ഒരാൾ നല്ല സുന്ദരനായ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ എന്നോട് പറഞ്ഞു, ഈ കുട്ടീനെ ബാറ്റൊന്ന് കൊന്നുകളയാൻ വേണ്ടി മക്കൾ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുട്ടിക്കൊന്നും ബാക്കിയില്ല, ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ തൗക്കിലാക്കി സിറാജുലിലേക്ക് അരി നേർച്ചയാക്കി. ഇപ്പോൾ അരിൻ്റെ സംഖ്യ എന്നാണെന്ന് പറഞ്ഞു കുട്ടീനെ കാണിച്ചാൽ ഞാൻ പറഞ്ഞു കുട്ടീൻ്റെ ഫോട്ടോ എടുക്കണമെന്നു പറഞ്ഞു. ആ കുട്ടീൻ്റെ ഫോട്ടോ എടുപ്പിച്ച് ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹാണ് കൊടുക്കുന്നവൻ, അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. അള്ളാഹു തആല നമ്മളെല്ലാവരുടെയും എല്ലാ സ്വാലിഹായ അമലും സ്വീകരിക്കുമാറാകട്ടെ. നമുക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എന്തായാലും മരിച്ചു, ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ അവർക്ക് മരിക്കുന്ന പേടിയൊന്നുമില്ല, മരിക്കുന്നതിന് പേടിയൊന്നുമില്ല, കാരണം എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്. എൻ്റെ പഠിക്കാനാണ് അക്കാര്യത്തിൽ പേടിയില്ല. അള്ളഹ നിശ്ചയിച്ചതിൻ്റെ ഒരു മിനിറ്റ് അപ്പുറമാവില്ല, ഒരു മിനിറ്റ് അപ്പുറമാവില്ല, നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതി ആലി മുസ്ലിയാരുണ്ട്, നമ്മുടെ ഉസ്താദുമാരെ പരമ്പരയിൽപ്പെട്ട വലിയ മഹാന ആലി മുസ്ലിയാർ കോയത്തും കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടുപോയിട്ട് 11 ആളെ കൊണ്ടുപോയിട്ട് 24 ആളെ വെടിവെച്ച് കൊന്ന് പരപ്പനങ്ങാടി പള്ളിയിൽ നിന്ന് എന്നിട്ട് 11 ആളെ കൊണ്ടുപോയി കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടി വെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന അന്ന് പോലീസുകാർ പറഞ്ഞു, ഇന്നുങ്ങളെ തൂക്കിക്കൊല്ലുന്ന ദിവസമാണ്, എന്താ വേണ്ടത് എന്താ വേണ്ടേ പറഞ്ഞോളി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന്. ചൂടുവെള്ളം വാങ്ങിയിട്ട് ഒതുവെടുത്ത് എന്നിട്ട് 2:30 നിസ്കരിച്ച്, 2:00-4:00 നിസ്കരിച്ച്, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ച് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സുജൂദിൽ വെച്ചങ്ങ് വഫാത്തായി പോയി. പിന്നെ തൂക്കലുണ്ടായിട്ടില്ല, പിന്നെ ബ്രിട്ടീഷുകാർ തൂക്കി എന്ന് എഴുതി വെച്ച്, അത് വേറെ, അത് അവരെ മാനം കാക്കാൻ വേണ്ടി എഴുതി വെച്ചതാ. ഓ സഹോദരന്മാരെ, അള്ളാഹുവിലേക്കാണ് നമ്മളെ കൽബ് തിരിയേണ്ടത്. അള്ളാഹുവാണ് നമ്മെ രക്ഷിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും പൊരുത്തപ്പെട്ട സ്വാലിഹികളിൽ പെടുത്തട്ടെ. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. പിന്നെന്താണ് ആരോ സുഖകാര്യം പറഞ്ഞത്? ഈ സംഘാടകര് നിർത്തുവോ നോക്കുമ്പോൾ അടുത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം പിരിവെടുത്ത് കൊടുക്കണമെന്നാണ്. നമ്മൾക്ക് പിരിവെടുത്തിട്ടില്ലാതെ കട്ടുണ്ടോ എൻ്റെ അവൻ്റെ സംഘടന സ്ഥാപനം നടത്തുക? പിരിവെടുത്തിട്ടില്ലാതെ കക്കാൻ പാടുണ്ടോ? ഒരു മുസ്ലിമിനും കാക്കാൻ പാടില്ല, ആ മുസ്ലിമിനും കാക്കാൻ പാടില്ല, ഒരാളോടും വാക്കി ലംഘിക്കാൻ പാടില്ല, ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല, ഒരാളോടും കളു പറയാൻ പാടില്ല. അതിനെ ഇസ്ലാം അല്ല, മുസ്ലിമികൾ കാക്കാൻ പാടില്ല, അങ്ങനല്ല, ഒരാളതും കാക്കാൻ പാടില്ല, ആരോടും വാക്കി ലംഘിക്കാൻ പാടില്ല. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ചരിത്രം പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് ബുദ്ധിമുട്ടി പോകും. ആരോടും എല്ലാരോടും വാക്ക് പാലിക്കണം, എല്ലാരോടും നല്ല നയം, അതാണ് ഇസ്ലാം. അതുകൊണ്ട് എല്ലാവരും സംഭാവനയും തരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലൊക്കെ സ്വീകരിക്കട്ടെ. ഫാത്തിഹ സൂറത്തും എല്ലാവരും ഓതണം. സ്റ്റാൻഡങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കസേര ഇട്ടാണ്, എന്നാണ് എനിക്ക് ഇരിക്കുകയും ചെയ്യും. ജലീൽ മരണപ്പെട്ടിട്ടുണ്ട്, ഈ നാട്ടുകാരെ SSF സെക്രട്ടറി ആയിരുന്നു. അള്ളാഹു അവരെല്ലാം ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും ഫാത്തിഹ ഓതിട്ട് ദ്വാരക്കാം. ഒരു കൈ പിടിക്കുന്ന മൈക്കിട്ടോ, കൈ പിടിക്കുന്ന മൈക്കുണ്ടോ, കൈ പിടിക്കുന്ന മൈക്കുണ്ടാവുണ്ട്. ഇത് ഇത് കുറേ 10-35 വല്ലായി പണി തുടങ്ങിയിട്ടേ. ഈ പൈസ വാങ്ങുന്ന സമയത്ത് ഓർത്ത് തട്ടു അറിയാണ്ട് തട്ടിപ്പോവും, ചുണ്ട് പൊട്ടിയിട്ട് ചോര വരും. കൈ പിടിച്ചാൽ പിന്നെ പ്രശ്നമില്ല,
ഇതൊന്ന് മാറ്റിയിട്ട് ഇതങ്ങോട്ട് മാറ്റി മാറ്റി صلى الله عليه وسلم والى اهل الخير كلهم اجمعين سراج الولكله ادي اله കൊടുത്താ ആ മുസ്ലി അടുത്ത് ഇസ്ഹാഖ് സഖാഫി എൻ്റെ സെക്രട്ടറിയാണ് അയാളെ കൊടുത്താ സിറാജുൽ വലക്കുള്ള കുറച്ചുകൂടി ഇങ്ങോട്ട് അല്ലാഹ് والى اهل الخير كلهم اجمعين والى حضرات جميع من ذكرناهم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم دي فايزيخ رضي الله عنه راكو كايجو بكان سمدكار اللي أنا جاري ترو കൈ ചുംബിക്കൽ തെറ്റൊന്നുമല്ല, തങ്ങന്മാരൊക്കെ കയ്യെല്ലാം പിടിച്ച് ചുംബിച്ചാൽ കുഴപ്പമില്ല, എൻ്റെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് ഒരു കാര്യവും കിട്ടാനില്ല, അതുകൊണ്ട് വേഗം തന്നു പോയാൽ നമുക്ക് എനിക്ക് വണ്ടിക്ക് പോകണമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.